തേക്കടിയിലാണ് ഞാനെന്നുള്ളത്. നമ്മുടെ തേക്കടിയിൽ പ്രധാനമായിട്ടും ബോട്ടിങ് കഴിഞ്ഞാൽ ഒത്തിരി ആക്ടിവിറ്റീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും കഥകളി, നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കളരിപ്പയറ്റ്. കഥകളിയും കളരിപ്പയറ്റും ഒരേ വേദിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കടത്തനാടൻ കളരി സെൻ്റർ ഉണ്ട്, അവിടെ നമുക്ക് കഥകളിയും കളരിപ്പയറ്റും ഒരേ സമയം ആസ്വദിക്കാൻ പറ്റും. ഈ വർഷം ആദ്യം, അതായത് കോവിഡിൻ്റെ വ്യാപനത്തിനൊക്കെ മുമ്പ്, ഇടുക്കിയിലെ കുമളിയിൽ നിന്നും എടുത്തൊരു വീഡിയോ ആണിത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ട്രാവൽ വീഡിയോ പോലെ അത്ര ആസ്വാദനകരമൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കഥകളിയും കളരിപ്പയറ്റും ഒക്കെ നടത്തുന്ന ഈ സെൻറ്ററിൽ ഷോ തുടങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്നെ എനിക്കവിടെ പോകാൻ പറ്റി. അതായത് കഥകളി ചെയ്യുന്ന കലാകാരന്മാരുടെ കൂടെ സംസാരിച്ചിരുന്ന, അവരുടെ വേഷവിധാനങ്ങളും മേക്കപ്പും ഒക്കെ ചെയ്യുന്ന കുറച്ച് അനുഭവങ്ങളും അവരുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നതിലുള്ള കുറച്ച് അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പിന്നെ അവരുടെ ഷോയുടെ, അതായത് സ്റ്റേജ് പെർഫോമൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതേ സെൻറ്ററിൽ തന്നെയുള്ള കളരിപ്പയറ്റ് ഷോയുടെ കുറച്ച് കാഴ്ചകളും ഒക്കെ ചേർന്നൊരു വീഡിയോ മാത്രമാണിത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? നമ്മുടെ പേരെങ്ങനെയാണ്? അനിൽകുമാർ അല്ലേ? എവിടെയാണ്? സ്വന്തം നാട്? എറണാകുളം. നമ്മൾ എത്ര സമയം എടുക്കും, എത്ര മണിക്കൂർ എടുക്കും ഒരു ഈ സമയം കഴിഞ്ഞ് മണിക്കൂർ വരെ എടുക്കാം? സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്? സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്. വേറെ സഹായം? എത്ര വർഷം കൊണ്ട് ഉണ്ട് ഈ രംഗത്ത്? കുമളിയിൽ വന്നിട്ട് കളിക്കുന്നുണ്ട്? മാറി മാറി ഡെയിലി കളിച്ചു തുടങ്ങിയിട്ട് 89 മുതൽ ഡെയിലി ഉണ്ട്. പരിപാടിയും സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോകാൻ? ശരി. ഈ ഉപയോഗിക്കുന്ന ചായങ്ങൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല. അതിന് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണോ? നേരത്തെ നാച്ചുറലായി, ഇപ്പൊ അത് കിട്ടാനില്ല. ചായില്ല എന്ന് പറഞ്ഞൊരു കല്ലായിരുന്നു. ചായില്ല, അത് ഒരു ചുവന്ന കല്ല. അത് ഇതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉരച്ച് പല കൂട്ടുകൾ പല നിറങ്ങളുണ്ടാകും. അത് ചുമപ്പ്. ചുമപ്പ്. പിന്നെ മഞ്ഞ എന്ന് പറഞ്ഞാൽ മനയോല എന്ന് പറയുന്നത്. മനയോല? ഒരു മഞ്ഞക്കല്ല. ഓഹോ. ഒരു സൾഫറിന്റെ ഒരു രീതി ഇരിക്കും. ശരി ശരി. അത് മഞ്ഞ കളർ? അത് പൊടിച്ചിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ കൂട്ടി അരയ്ക്കും. അത് അതാണ് ഈ മഞ്ഞ വരുന്നത്. പിന്നെ അതിന്റെ കൂടെ നീലം ചേർക്കുമ്പോൾ പച്ചയായിട്ട്. പച്ചയായിട്ട്? ഓ ശരി. മഞ്ഞയുടെ നീലം. പിന്നെ ഉള്ള കളറുകൾ? പിന്നെ ഇത് മഷി. നമ്മള് സാധാരണ ഇത് ഈ വിളക്കില് എണ്ണ ഒഴിച്ച് തിരി വെച്ചിട്ട് ഈ ഓട് കമിറ്റി വെച്ചു, അതിൽ നിന്ന് കിട്ടുന്ന കരിയാണ് ഇതിനെടുക്കുന്നത്. ഈ രംഗത്ത് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം 40-ഓളം വർഷമായിട്ട് അല്ലേ, 40-ഓളം വർഷമായി കഥകളി രംഗത്തുള്ള ഒരാളാണ്. പിന്നെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് അമ്പല പരിപാടിയൊക്കെ, അതായത് ക്ഷേത്ര പരിപാടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു 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 വരും. പിന്നെ ഈ ഡെയിലി കഥകളി സെന്റർ ഇതൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. ഈ കോലിന് എന്ത് പറയും നമ്മള്? അത് ഇത് ഈർക്കിലേ. പിന്നെ ഇത് നീല, ഇതിപ്പോ പച്ചയല്ലേ സാധനം, അതിന് നീല പനയോല എന്ന് പറയാ. അതുപോലെ തന്നെ ഇത് പച്ചയ്ക്ക് നീല പനയോല എന്ന് പറയാ. അതുപോലെ തന്നെ ഇത് മഞ്ഞ, അത് വെള്ള പനയോല എന്ന് പറയാ. ഓ ശരി ശരി. കഥകളിക്ക് അങ്ങനെയാണ് പറയാ. ഇത് കുങ്കുമാണ് ശരിക്കും. റോസ് കളറാ. ഓ ശരി. പക്ഷെ ഇതിന് മഞ്ഞപ്പൊടി എന്നാ പറയാ. ഓ ശരി ശരി. അതാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞത്. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞതാ. അപ്പം ഇതിന് ഓരോ വ്യത്യാസമുണ്ട് കഥകളിയുടെ. അതുപോലെ കോപ്പ് എന്നാ പറഞ്ഞേ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. കഥകളി കോപ്പ് എന്നാ പറഞ്ഞത്, ഡ്രസ്സും ഈ ഉണ്ണവൻസ് എല്ലാ കാര്യത്തിനും ഓരോ വ്യത്യാസമുണ്ട്. കഥകളിക്ക് മാത്രം ഒരു പ്രത്യേക രീതിയിലാണ്. പ്രത്യേകതകളുണ്ട്. കഥകളി 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി തുടങ്ങുന്നത്. അതിന്റെ ഉത്ഭവം കേരളത്തിൽ തന്നെ. ശരിക്കും കൂത്തിൽ നിന്നും കൂടിയാട്ടത്തിൽ നിന്നൊക്കെയാണ് കഥകളി രൂപപ്പെട്ടു വരുന്നത്. ഏകദേശം അതായത് ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാന എന്ന് പറഞ്ഞിട്ട് നമ്പൂരിമാര്
ഒരു ബാനക്കളി എന്ന് പറഞ്ഞിട്ട് സംസ്കൃത നാടക രീതിയിൽ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ ചെമ്പിലാണ് ഈ കുട്ടി കൊട്ടിയിരുന്നത്. അങ്ങനെ അതുപോലെ തന്നെ രണ്ട് വേഷങ്ങൾ, രണ്ട് നമ്പൂരി മാറി വന്ന് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുകയും അതിന്റെ ഈ മുദ്രകൾ അങ്ങനെ കാണിക്കുമായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ പിന്നീട് ചാക്യാർ കൂത്തുണ്ടായി. പിന്നെ അവിടുന്ന് കൂടിയാട്ടം, ചാക്യാട്ടം തന്നെയാണ് കൂടിയാട്ടം. അപ്പൊ ആ കൂടിയാട്ടത്തിന്റെ മുദ്രകളും അഭിനയ സമ്പ്രദായങ്ങളും പിന്നെ ഈ കഥകളിയൊക്കെ പിന്നെ പേണ്ടിരുന്നു. അതുപോലെ ഈ പാനക്കളിയുടെ മുദ്രകളാണ്, 24 മുദ്രകളാണ് കഥകളിക്ക്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നവരസങ്ങൾ, 9 ഭാവങ്ങൾ അതിന്. അപ്പൊ മുദ്രയും ഈ പുരാണമാണ് ഇത് കഥകളിക്ക് കൂടുതൽ വരുന്നത്. രാമായണം, മഹാഭാരതം, പിന്നെ ഭാഗവതം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഏതാണ്? ഇപ്പൊ ചെയ്യുന്നത് നരകാസുരവധം എന്ന് പറഞ്ഞു. നരകാസുരവധം ഭാഗവത് പുരാണാണ്. ഓ ശരി ശരി. ശരിക്കും പറഞ്ഞെങ്കിൽ ഈ കഥകളിയുടെ കഥാപാത്രങ്ങൾ മുഴുവനും പുരാണ കഥാപാത്രങ്ങളാണ് വരിക. ഇപ്പൊ പിന്നെ ഈ ക്രിസ്തീയ കല വരുന്നുണ്ട്, ക്രിസ്ത്യൻ കഥകളൊക്കെ കഥകളിയിൽ ചേർക്കുന്നു. അങ്ങനെ മാറ്റത്തിന് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂടുതല് ജനകീയമാകണില്ല. ജനകീയമായല്ല, മാത്രല്ല കലയെ അതേപോലെ സ്നേഹിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഹിന്ദു പുരാണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാ ഹൈന്ദവ ആൾക്കാർക്ക് അതിനെ പറ്റി അറിയാം. പിന്നെ ഒരു കഥകളി അപ്പം പാരമ്പര്യമായിട്ട് ഒരു ക്ഷേത്രകല അല്ലെങ്കിൽ ഒരു നമ്പൂരിമാരുടെ മനക്കൽ ഒക്കെയാണ് ഇതുപോലെ കഥകളിയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയുള്ള പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ, പൂർവന്മാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയുണ്ട്, ഇത് ഇങ്ങനെ ഇന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം കാരണവന്മാർ തന്നെയാണെങ്കിൽ കൊച്ചുമക്കളൊക്കെ ആയിട്ടിരുന്ന അത് ഇന്ന ഇന്നാണ്, ഇന്ന കഥാപാത്രമാണ്, അത് ഇന്നതാണ് കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. ആദ്യം ഓരോ കലാകാരന്മാരും സ്വന്തമായി തന്നെയാണ് മുഖത്ത് ചമയം ഇടുന്നത്, അതായത് മേക്കപ്പ് ഇടുന്നത്. പിന്നീട് മുഖത്ത് ഈ പേപ്പർ ബോർഡ് പോലുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേക്കപ്പ് മാൻ ഉണ്ടാകും. ഈ ആർട്ടിസ്റ്റായാലും മേക്കപ്പ് മാൻ ആയാലും അപാര ക്ഷമയോടുകൂടിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അത് കണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കും അറിയാതെ ക്ഷമ വന്നുപോകും. എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് ഈ വേഷം? 8 വർഷമായി അല്ലേ? 10 വർഷത്തോളമായാലും കെമിക്കലൊന്നുമില്ല, അരിമാവും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്ത് തയ്ക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാവില്ല. മൂന്നിൽ രണ്ട് ഭാഗം അരി, ഒരു ഭാഗം ചുണ്ണാമ്പ്. ഓ ശരി ശരി. വിളക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല? ഒന്നുമില്ല, സെറ്റാകുന്നുണ്ട് ചുണ്ണാമ്പ് ചേർക്കണം. ശരി ശരി. മുഖത്തെ മേക്കപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് കഥകളിക്ക് വേണ്ട വേഷങ്ങളും പിന്നെ ചിലങ്ക മറ്റ് ആഭരണങ്ങൾ ഒക്കെ അണിയുന്നത്. അതിനും വേണം കേട്ടോ കുറേ സമയവും ഒരാളുടെ സഹായവും ഒക്കെ അതിന് വേണം. ഈ സെൻറ്ററിൽ അന്ന് കഥകളി 6 മണിക്കും കളരിപ്പേറ്റ് 7 മണിക്കുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുമളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് കൂടുതൽ വിദേശികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഈ ഷോ കാണുന്നതിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഥകളിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ഇംഗ്ലീഷിലായിരുന്നു കിട്ടിയിരുന്നത്. വണക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭാവങ്ങൾ, അതായത് ആ ചെണ്ടയുടെ താളത്തിനൊത്ത് ആ ഭാവങ്ങളൊക്കെ ആ കലാകാരൻ്റെ മുഖത്ത് മിന്നി പറയുന്നത് നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ
ഒരു പൂമ്പാറ്റ പറന്ന് ഒരു പൂവിൽ വന്നിരുന്നു. ആ പൂവിന് തേൻ കുടിക്കുന്ന ആ ഒരു സന്ദർഭം ആ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊരു രസമായിരുന്നു അറിയോ അത്. അതുപോലെ നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്ന ആ അനിലേട്ടനാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്തൊരു ചേഞ്ചസ് ആണെന്നറിയാമോ, ആ ആളിൽ നിന്ന് ആ കഥാപാത്രത്തിലേക്കുള്ള ആ ഒരു മാറ്റം. ഇടയ്ക്ക് സദസ്സിൽ നിന്ന് തന്നെ ഒരാളെ വിളിച്ച് പാവങ്ങളൊക്കെ അനുകരിക്കാൻ ഒരു ചാൻസ് കൊടുത്തു. ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയാണ് കേട്ടോ അതിനുവേണ്ടി മുതിർന്നത്. നല്ല രസമുള്ളൊരു സംഭവമായിരുന്നത്. അവസാനം അവരെ കൊണ്ട് ഡാൻസൊക്കെ ചെയ്യിച്ചു, പിന്നെ പോയി ഇരിക്കാൻ പറഞ്ഞു. ഷോ തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഒരു കഥ ബേസ് ചെയ്തുകൊണ്ടുള്ള, അതായത് പുരാണ കഥ ബേസ് ചെയ്തുകൊണ്ടുള്ള കഥകളി പെർഫോമൻസ് ആയിരുന്നു. ആ പുരാണ കഥ അറിയാവുന്നവർക്ക് എന്തായാലും അത് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും. കഥകളിയെല്ലാം കഴിഞ്ഞ് അതേ സെൻറ്ററിൽ തന്നെ വേറൊരു സ്ഥലത്ത് കളരിപ്പയറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലമുണ്ട്. നല്ല ഗാലറി എല്ലാം സെറ്റ് ചെയ്ത് താഴ്ന്ന ഭാഗത്താണ് ഈ കളരിപ്പയറ്റൊക്കെ നടക്കുന്നത്. സാധാരണ നമ്മൾ കളരിപ്പയറ്റ് മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുതരിക്കും. സൈനിങ് ഔട്ട്.